നമസ്കാരം, വാർ നോട്ട്സിലേക്ക് സ്വാഗതം. ഈ സെലൻസ്കിയെ നമ്മുടെ മാധ്യമങ്ങൾ ഹീറോ ആയിട്ടാണ് ഇപ്പോൾ വാർത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇതിന്റെ അവസാനം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇത്രയും മനുഷ്യ ജീവനുകൾ ഇപ്പോൾ അതെ, അവിടെയാണ് ഒരു ഭരണാധികാരിയുടെ, നമുക്ക് പറയാൻ പറ്റില്ല സെലൻസ്കി എന്ത് ചെയ്യണമെന്ന്. അദ്ദേഹം ഒരു രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. പക്ഷെ അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്, അദ്ദേഹം ഇത് ചിന്തിക്കേണ്ടതാണ്, ഞാൻ ഈ രാജ്യത്തെ വീണ്ടും വീണ്ടും യുദ്ധത്തിലേക്ക് തള്ളിവിട്ടാൽ എന്താകും എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് വലിയ ഉദാഹരണങ്ങളുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായപ്പോൾ പാകിസ്ഥാനാണ് ഇങ്ങോട്ട് യുദ്ധത്തിന് വന്ന് നമ്മളിൽ നിന്ന് തിരിച്ചടി മേടിക്കുകയായിരുന്നു. പക്ഷേ ഏകപക്ഷീയമായിട്ടാണ് നമ്മൾ വെടിനിർത്തൽ, ആ വെടിനിർത്തൽ വേണ്ടായിരുന്നു എന്നൊക്കെ അന്ന് വലിയ പ്രത്യേകിച്ച് ആർമി ഓഫീസർമാരുടെയും അവരുടെ ആൾക്കാരുടെയും സൈനിക മേധാവികളൊക്കെ അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. കാരണം ജനജീവിതത്തെ ദുരിതപൂർണമാക്കുക, അതിപ്പോൾ റഷ്യയ്ക്കും ഈ യുദ്ധം വലിയ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാക്കും. ഇനി വരുന്ന ദിവസങ്ങളിലെ അതറിയാൻ പറ്റും. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് വരേണ്ടത്. ഇതിപ്പോൾ സെലൻസ്കി ലൈവിൽ വരിക, പട്ടാളക്കാരോടൊപ്പം യുദ്ധഭൂമിയിൽ അണിനിരക്കുക, സാധാരണ ജനങ്ങളുടെ ഇതൊക്കെ ഓക്കെയാണ്, ഒരു പരിധിവരെ ഓക്കെയാണ്. പക്ഷേ അതിനപ്പുറം അത് വലിച്ചു നീട്ടുമ്പോൾ ജനങ്ങളുടെ ജീവിതം, ഒരു കെട്ടിടം തകർന്നാൽ ആ കെട്ടിടം ഇനി ഉണ്ടാക്കണമെങ്കിൽ എത്ര ദിവസത്തെ മനുഷ്യാധ്വാനം വേണം, എത്ര പണം വേണം, അങ്ങനെ എത്ര നഗരങ്ങളാണ് അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പരിധി എന്തായാലും റഷ്യയെ തോൽപ്പിക്കാനാവില്ല എന്ന് സെലൻസ്കിക്ക് നന്നായിട്ടറിയാം. അദ്ദേഹത്തിന് നാറ്റോയുടെ സഹായവും ഒരു പരിധിക്കപ്പുറം കിട്ടുന്നില്ല. ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷേ ആൾബലം ലഭിക്കുന്നില്ല, അമേരിക്കയും സഹായിക്കാനില്ല. അപ്പോൾ ഈ അവസരത്തിൽ അദ്ദേഹമാണ് ചിന്തിക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്ത്യൻ സർക്കാർ നയതന്ത്ര ബന്ധങ്ങൾ, ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് സാറിന് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ അതെ അതെ. ഇന്ത്യൻ സർക്കാരിന് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ആളുകളെ, നമ്മുടെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തി അല്ല, അതിൽ ഒരു വലിയ പ്രശ്നം ഞാൻ കാണുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ ഇന്ത്യ ശരിക്കും ഈ ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്ന ഈ ദൗത്യത്തിൻ്റെ യഥാർത്ഥ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വിലയും അതിൻ്റെ ഒരു രീതികളും എത്ര വിഭിന്നമായിരുന്നു, എത്ര ലോകോത്തരമാണെന്ന് തെളിയിക്കാൻ, അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഇനിയും വരുന്ന മാസങ്ങളിലാണ്. കാരണം ഇത് ലോകത്തൊരിക്കലും ഇങ്ങനെ നടന്നിട്ടില്ല. ഒരു യുദ്ധഭൂമിയിൽ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധഭൂമിയിൽ നമ്മളുടെ സൈന്യം അകത്ത് കയറി ചെന്നിട്ട് ഇവരെ, കുട്ടികളെ പുറത്തു കൊണ്ടുവരണമെന്നൊക്കെയാണ് പലരും ആവശ്യപ്പെടുന്നത്. യുദ്ധഭൂമിയിലേക്ക് നമ്മൾ ഒരു മിനിറ്റ് ഒരു സൈനികൻ കാലെടുത്ത് വെച്ചാൽ നമ്മളും ആ യുദ്ധത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ഇതൊന്നും മനസ്സിലാക്കാതെ ആൾക്കാർ പറയുന്നത്, ഞാൻ ഇതിൻ്റെ രാഷ്ട്രീയമേ അല്ല പറയുന്നത്, മോദി വിരോധമുള്ളവർ പറയും അത് ശരിയായില്ല എന്ന്, മോദിയെ അനുകൂലിക്കുന്നവർ ഇതൊരു വലിയ സംഭവം എന്ന് പറയും. പക്ഷേ നമ്മളിതിനെ കൃത്യമായി ഒരു എങ്ങനെയാണ് ഒരു ഇവാക്വേഷൻ പ്രോസസ്, അത് ഒരു വാർ സോണിൽ നിന്ന് നടക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ, എത്ര സങ്കീർണമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്കത് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ നമ്മളെന്താ ചെയ്യുന്നത്. പ്രത്യേകിച്ച് റഷ്യയാണ്, റഷ്യ അധിനിവേശം, ഒരു സുഹൃത്ത് രാജ്യം മറ്റൊരു രാജ്യത്ത് അധിനിവേശം നടത്തുമ്പോൾ ശരിക്കും അത് വല്ലാത്ത ബുദ്ധിമുട്ടിലാക്കുന്നത് സുഹൃത്ത് രാജ്യങ്ങളെയാണ്, ആ രാജ്യത്തെയല്ല, നമ്മളെയാണ്. നമ്മളെങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റും? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര രംഗത്ത് ഇതിനൊരു വലിയ ചലഞ്ചായിരുന്നു, ഒരു വലിയ വെല്ലുവിളിയാണ്. മറുവശത്ത് നമ്മളുടെ കുട്ടികൾ അവിടെ കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, അവരുടെ ജീവൻ നമുക്ക് പ്രധാനമാണ്. അപ്പോൾ ഈ രണ്ട് ഇരട്ട വെല്ലുവിളിയാണ് നമ്മൾ ഒരേ സമയത്ത് നേരിട്ടത്. എന്തായാലും വലിയ തോതിൽ കുട്ടികളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ഗംഗ ഇപ്പം സർക്കാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ശനിയാഴ്ച, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇന്നലെ വരെ 13,300 കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ 24 മണിക്കൂറിൽ. അതായത് ഇപ്പോൾ ഈ നടക്കുന്ന 24 മണിക്കൂറിൽ 15 ഫ്ലൈറ്റുകൾ വീണ്ടും വേറെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഇന്ന് ഞായറാഴ്ച സ്ലോവാക്കിയയിൽ നിന്ന് 154 കൊണ്ടൊരു വിമാനം ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും വിമാനങ്ങൾ വരാനുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഈ പറയുന്ന ഉക്രൈൻ്റെ 5 അതിർത്തി രാജ്യങ്ങളിലും പ്രത്യേകം എൻവോയ്സിനെ, പ്രത്യേകം റെപ്രസെൻറ്റേറ്റീവിനെ നിയമിക്കുകയും വളരെ ചിട്ടയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. ഈ പറയുന്ന പരാതികളും പരിഭവങ്ങളും ഒക്കെ ഈ കുട്ടികൾക്ക് യുദ്ധഭൂമിയിലൂടെ നടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ബേസിക്കായിട്ടുള്ള. അവിടെ കിട്ട യുദ്ധഭൂമിയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. അതിർത്തിയിലെത്തിയ ശേഷം മാത്രമേ നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലും അതിനപ്പുറം
ഒരു ഇടനാഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യയെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള നയതന്ത്ര വൈദഗ്ധ്യവും നയതന്ത്ര ശക്തിയും ഇപ്പോൾ ഇന്ത്യക്ക് കൈവന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അതിപ്പം അവിടെ മാത്രമല്ല, ഇതിൻ്റെ ഒരു ഫലമായിട്ട് ലോകത്തെവിടെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായാലും ഇന്ത്യയുടെ നിലപാട് വളരെ കൃത്യമായി ലോകം വീക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് വളരെ ശക്തമാണ്, വ്യക്തമാണ്. ഞാൻ ചോദിക്കാൻ വന്നത് സർ, ചില പ്രത്യേകിച്ച് മലയാളികളുടെ ചില പ്രതികരണങ്ങൾ വെറും ബാലിശമാണ് എന്ന് ആദ്യമൊക്കെ അവരോടൊരു ഒരു സിമ്പതിയൊക്കെ തോന്നിയിരുന്നു, ആ അവിടെ കിടന്ന് അവരുടെ ആ കഷ്ടപ്പാട് ഇത് കാണുമ്പോൾ. പക്ഷെ അത് നിരന്തരം കാണുകയും ചെയ്തപ്പം ഇത് അല്ല, ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ ഒരു മോദി വിരോധം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് എടുത്തിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചത് ഇതിലൊക്കെ വലിയ ഡിസാസ്റ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ കുട്ടികളുടെ മരണം സംഭവിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, എല്ലാ മാധ്യമങ്ങളെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇതിനെ ഒരു ഉപകരണമാക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ തീർച്ചയായിട്ടും ഈ ബങ്കറുകളിൽ വെള്ളമില്ല, ബാത്റൂമിൽ പോകാൻ അല്ല, അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ കഴിയുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് രോഷമുണ്ടാകും, ചെറുപ്പക്കാരല്ലേ. പക്ഷേ അവർ ഒരു നമ്മളുടെ ഒരു മലയാളികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ കാര്യമായ അത്തരം വിഷയങ്ങൾ നമ്മളുടെ ജീവിതത്തിലോ നമ്മളുടെ മുൻ തലമുറകളുടെ ജീവിതത്തിലോ നമുക്ക് പകർന്നു കിട്ടിയ അറിവുകളിൽ ഇതൊന്നുമില്ല. യുദ്ധത്തിൻ്റെ ഒരു കെടുതിയോ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ തലമുറകളിലും ഹിന്ദുക്കുഷ് പർവ്വതനിര കടന്നു വന്ന ഇസ്ലാമിക തീവ്രവാദികൾ മുതൽ ഏറ്റവും അവസാനം നമ്മളുടെ രാജ്യത്തിൻ്റെ വിഭജനം 1947 ഉണ്ടാക്കിയ മുറിവ് വരെയുള്ള സകല ഓർമ്മകളും ആ തലമുറകളിലെല്ലാം ഉണ്ട്, ബംഗാളിലുമുണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ അത്രയും വലിയൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബംഗറിൽ താമസിക്കുക, വൈഫൈ ഇല്ല, ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. അവിടെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് അവിടെ പെട്ടുപോയ മൂന്നാം രാജ്യക്കാരനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. സാറിൻ്റെ തന്നെ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചിരുന്നു, മലയാളികൾക്ക് അങ്ങനെ ഒരു പരിചയക്കുറവുണ്ട്, ഈ NCC പോലുള്ള ചില രാജ്യങ്ങളിലൊക്കെ നിർബന്ധമായിട്ട് പട്ടാള സേവനം ചെയ്യണം സേനയിൽ. നമുക്ക് അങ്ങനെയുള്ള യാതൊരു ഇതുമില്ല, കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ശരിക്കും അതിൻ്റെയൊക്കെ ഒരു പരിചയക്കുറവല്ല? അല്ല, അതൊരു വഴിയാണെന്ന് ഞാൻ നിർദ്ദേശിച്ചാണ്. അതിപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം കൊണ്ട് യുദ്ധം തീരുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ച ഉക്രൈൻ ചെറുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം ഉക്രൈനിലെ ജനങ്ങൾക്ക് നിർബന്ധിത സൈനിക സേവനം ഉണ്ട്. അവരുടെ മാതൃരാജ്യം ഒരു ആക്രമണത്തിന് വിധേയമായപ്പോൾ അവർക്ക് കയ്യും മേയും മറന്ന് ഇറങ്ങാൻ സാധിച്ച ഒരു പക്ഷേ ഇതൊരു കാരണമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യുവതലമുറ ഇന്ന് ഒരു വളരെ ഫേക്കായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മയക്കുമരുന്നിൻ്റെയും അച്ചടക്കമില്ലായ്മയുടെയും മറ്റു പ്രശ്നങ്ങളൊക്കെ വേറെയുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിധിവരെ ഒരു മാറ്റം കൊണ്ടുവരാൻ, ജീവിത വീക്ഷണത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ, അതിൽ ചിലരൊക്കെ ചില അതിൽ എഴുതിയിരിക്കുന്ന കണ്ടു, തോക്കെടുത്ത് വെടിവെക്കാൻ ഇവർക്കൊക്കെ, തോക്കും വെടിവെപ്പും ഒന്നും അല്ല ഇതിനകത്ത്. ഇത് ശരിക്കും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരാനും സ്വന്തം രാജ്യത്തോടൊരു സ്നേഹം കൊണ്ടുവരാനും അല്ലെങ്കിൽ അതൊരു ഉള്ളിൽ ഉണ്ടാക്കാനും, ആ ഒരു നമ്മളുടെ രാജ്യം ഈ ലോകത്ത് ഇത്രയും സംഘർഷം നടക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരു സ്വർഗഭൂമിയാണ് എന്ന് ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി വന്ന ഒരു സൈനിക സേവനം കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ഇത്രയും പറഞ്ഞതിനും ഇത്രയും ഡിസ്കസ് ചെയ്യാൻ. നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്താം. വാർ നോട്ട്സ് ഇവിടെ അവസാനിക്കുന്നു, നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.